നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഇലയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അരി അടയാണ്. അരിപ്പൊടി കൊണ്ടുള്ളൊരു അട. അതിനുവേണ്ടി നമ്മൾ 2 കപ്പ് അരിപ്പൊടി, 2 ചൂടുവെള്ളമാണ്. ചൂടുവെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, 1 സ്പൂൺ ഉപ്പിട്ടിട്ടുള്ള നല്ല ചൂടുവെള്ളം. അതൊരു കപ്പിട്ടിട്ട് കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് സ്പൂണുകൊണ്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ശരിക്കും ഇത് ചൂടുവെള്ളം ഇടുന്ന സമയത്ത് ആ അരിപ്പൊടി അതിലിരുന്ന് വേവണം, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. 1 കപ്പ് വെള്ളം കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിക്കുക. നല്ലതായിട്ട് ഇളക്കി അത് വേവിച്ച് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നമ്മളിത് അടച്ചു വെക്കും. അപ്പോഴത്തേക്കിത് തണുത്ത് കഴിയും. പിന്നെ നമുക്ക് കൈ കൊണ്ട് നല്ലതായിട്ട് കുഴയ്ക്കും. അടുത്തായിട്ട് നമ്മൾ ശർക്കര ഉരുക്കുകയാണ്. അതിന് വേണ്ടി 1 പീസ് ശർക്കര എടുത്ത് പാത്രത്തിലോട്ടിട്ടിട്ട് 1 കപ്പ് ചൂടുവെള്ളം, 1 ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് അരിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റും. ഇവിടെ പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ലായനി ചേർക്കുക. നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. ഒരു സ്പൂണ് ഏലക്ക, ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക പൊടിക്കുമ്പം കുറച്ച് പഞ്ചസാരങ്ങൾ ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് പൊടിയായി വരും. നമ്മൾ 1 കപ്പ് തേങ്ങാപ്പൊടി, എന്നിട്ട് നല്ലതായിട്ട് ഇളക്കണം. നാട്ടുമുറങ്ങളിൽ സാധാരണ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ 4 മണിക്ക് വരുമ്പോൾ ഒരു 4 മണി പലഹാരമായിട്ടാണ് ഇത് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. തേങ്ങയൊക്കെ എല്ലാവരുടെ കാണും, ശർക്കര അവൈലബിൾ ആയിരിക്കും. ശർക്കര ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം നമ്മുടെ ഇത് ഒരു പരുവമായിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് ഉപ്പ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഈ അരിമാവ് ഒന്നുകിൽ വാഴയിലയിൽ പരത്താം, അല്ലെങ്കിൽ വയണയിലയിൽ പരത്താം. ഇവിടെ നമുക്ക് വയണയില കിട്ടാത്തില്ല. വാഴയില ഇവിടെ കിട്ടുന്ന വാഴയില നാട്ടിൽ കിട്ടുന്ന കണക്ക് നല്ല ഫ്രഷ് അല്ല എങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഉപയോഗിക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത അരിയാണ്, അരിപ്പൊടിയാണ് നമ്മൾ. നല്ലതായിട്ട് ഇലയിൽ പരത്തിയെടുക്കാം.
ഇലയിൽ പരത്തുമ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ നമ്മൾ അതിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് പരത്തുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പരത്താൻ പറ്റും.